മൈ നെയിം ഈസ് ജിതിൻ. എൻ്റെ വീട് പൂക്കോട്ടാവ് പഞ്ചായത്തിലെ പരിയാനം പറ്റുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ 2 ഫെബ്രുവരി എനിക്ക് ഫുട്ബോൾ പ്ലസ് പറഞ്ഞ അക്കാഡമി വഴി സ്പെയിനിലേക്ക് ഒരു സെലക്ഷൻ കിട്ടിയത്. വളരെ സന്തോഷം. കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് എന്താ ഇതിൽ മെയിൽ വന്നത്. 2 പ്രോഗ്രാമായിട്ടാണ് ഇത് നടത്തുന്നത്. 2 വീക്കും 1 മാസവും. 1 മാസത്തെ എമൗണ്ട് 260,000 ആണ്. അപ്പോൾ അതിന് പോകണം തന്നെ വിചാരിച്ചു. അപ്പോൾ അതിന് പോകാനുള്ള ക്യാഷൊന്നും വീട്ടുകാരതില്ല. ഞാൻ ക്യാമ്പ് ചെയ്ത് ഒരു പ്രോപ്പർ 11 മാച്ച് കളിക്കാൻ തുടങ്ങിയത് ശ്രീകൃഷ്ണപുരം കറ്റാലി FC പറഞ്ഞ ക്യാമ്പിലാണ്. അവിടെ പഠിപ്പിച്ചിരുന്ന സുജിത്ത് സാറ് പറഞ്ഞ സാറുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ സെലക്ഷൻ കിട്ടിയ ആളത്ത് പറഞ്ഞ ആൾക്ക് സന്തോഷമായി. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ക്യാഷ് ഇല്ലാതെ കൊണ്ട് ആളെന്നെ പറഞ്ഞു ഇങ്ങനെ പത്രത്തിലൊരു വാർത്ത നമുക്ക് കൊടുത്തു നോക്കിയാലോ, നമുക്ക് എന്ത് കിട്ടും നോക്കി നോക്കാം. ഒരു പരീക്ഷണം മാത്രമാണ് ആൾ പറഞ്ഞു എൻ്റെ അത്. അപ്പോൾ നമ്മൾ കൊടുക്കുക പറഞ്ഞു. കൊടുത്ത ശേഷം ഇങ്ങനെ കുറച്ചൊക്കെ എമൗണ്ട് വന്നു. ടോട്ടൽ ഒരു 400,000 ഉള്ളിലാണ് ഈ പ്രോഗ്രാമിന് ചിലവായത്. അപ്പോൾ ഈ എല്ലാവരുടെ സഹായത്താലും എല്ലാതും കിട്ടിയിട്ട് ഒരു 2 ലക്ഷത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയും കിട്ടി. അപ്പോൾ അതിന് നല്ലൊരു കാര്യം. ബാക്കി എടുത്തത് ലോണാണ്. അവിടുത്തെ ക്യാമ്പ് ചെയ്ത അത്ലറ്റിക്കോ ബിൽബാവോ പറഞ്ഞ ക്ലബിലെ ഗൈസ്ക ടൊക്കേറോ പറഞ്ഞ സാറാണ്. മിസ്ലട്ട UEFA പറഞ്ഞ അക്കാഡമിയാണ് സ്പെയിനിലെ ക്യാമ്പ് ചെയ്തായിരുന്നത്. കാരണം ഫുഡാണ് വെച്ചാൽ എല്ലാം കറക്റ്റ് ശരീരത്തിന് ഇതാവണ ഫുഡാണ്. ക്യാമ്പാണ് വെച്ചാൽ അതിനെക്കാട്ടിലും ബെറ്റർ. സ്കൗട്ടിങ്ങാണ് നടന്നതെന്ന്. റിയൽ മാഡ്രിഡിലെ 4th ഡിവിഷൻ കളിക്കാൻ ഒരു 3 ക്ലബിലേക്കാണ് ഇപ്പോൾ നോക്കി വെച്ചിരിക്കുന്നത്. അതിപ്പോൾ ഒരു കൺഫേം ആക്കിയിട്ടില്ല അതിൻ്റെ ക്ലബിൻ്റെ പേരെന്താന്ന്. അപ്പോൾ ഇതിന് 19 ലക്ഷം രൂപയാണ് ചിലവ് അവിടെ 1-2 വർഷത്തെ നിൽക്കാൻ. 2ാം ക്ലാസ് മുതലാണ് കടമ്പുറത്ത് കോച്ചിങ് ക്യാമ്പ് വിടാൻ തുടങ്ങിയതാണ്. പിന്നെ ഇവിടെ ശ്രീശാലത്ത് സുഹിത്ത് തുടങ്ങിയപ്പോൾ അവിടേക്ക് മാറ്റി. അവന് കുട്ടിക്കാലം മുതൽ പന്ത് കളിയിലാണ് താല്പര്യം. അപ്പോൾ ഞാനും കുറേശ്ശെ ഇവിടെ മുറ്റത്ത് ട്രെയിൻ ചെയ്ത് കൊടുക്കും. അവന് ലെഫ്റ്റിൽ ലേശം മോശമായിരുന്നു. അപ്പോൾ ഞാനത് ലെഫ്റ്റിൽ അടിക്കി 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 എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ശ്രീശാലം ക്യാമ്പിൽ പോയി. പിന്നെ മറ്റേ ബഞ്ചാറ FC ബാംഗ്ലൂർക്ക് കിട്ടി. അങ്ങനെ വിട്ടു. പിന്നെ ഇപ്പോൾ നാട്ടുകാരുടെ സഹായം എല്ലാവരും ഒരു കൂട്ടായ്മ. അവരെ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ആ ഇതിലൊക്കെയാണ് നമ്മൾ ഇവിടെ സ്പെയിനിലേക്ക് പോകാൻ പറ്റിയത്. നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ തന്നെ നല്ലൊരു മാതൃകയാവാൻ ഉള്ള ഒരു കഴിവുള്ളവനാണ്. ഇത്രയും വലിയൊരു കായിക താരമാണ്. അപ്പോൾ അവനതിൻ്റെ വിജയത്തിലേക്ക് എത്താൻ എല്ലാവരുടെയും വീണ്ടും എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു. ചെറുപ്പം മുതൽ എനിക്ക് പരിചയമുള്ള കുട്ടിയാണ്. പിന്നെ അവൻ പുറത്തൊക്കെ പോയി ഫുട്ബോളൊക്കെ കളിച്ച് ഇപ്പോൾ ഞങ്ങളുടെ നാടിനെ അഭിമാനമായിട്ട് മാറിയിടും. അവൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഇനി നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ. എല്ലാവരും സഹകരിക്കണം. ഞങ്ങളുടെ നാട്ടിലൊരു നന്നായി കളിക്കുന്നൊരു കുട്ടിയാണ്. അവനെ നന്നായി കളിച്ചു വരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവണമെന്ന് പറയും. വളരെ പരിമിതമായ ചുറ്റുപാടിൽ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. രക്ഷിതാക്കളായിക്കോട്ടെ, അവൻ്റെ അച്ഛനൊക്കെ ഒരു പഴയത്തിലറ്റാണ്. അച്ഛനൊക്കെ നേടാൻ കഴിയാത്തൊരു സൗഭാഗ്യം ഇവനിലൂടെ നമ്മുടെ നാടിനും കുടുംബത്തിനും വേണ്ടി എത്തിക്കാനുള്ള അത് അത്രത്തോളം പരിശ്രമം അവൻ്റെ ഭാഗത്തുണ്ട്. അതിനെല്ലാം കൂട്ടായിട്ട് ഞങ്ങളുണ്ട്. ഇനിയിപ്പോൾ അവൻ ഓൾറെഡി അവിടെ സ്പെയിനിൽ മാഡ്രിഡിലെ 4th ഡിവിഷനിൽ സെലക്റ്റഡ് ആണ്. ഇനിയിപ്പോൾ സാമ്പത്തികമാണ് നമ്മുടെ ഒരു പരിമിതി. 18-19 ലക്ഷം രൂപയാണ് 2 വർഷത്തെ വരെ ഫീ പറയുന്നത്. അതൊന്നിപ്പോൾ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്.